ഇന്ന് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യാമെന്ന് പറയാൻ പോണെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 991 MS എന്ന് പറഞ്ഞ കാൽക്കുലേറ്ററാ. ഇത് തന്നെ 991 ES ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് അവസാനമാകുമ്പോൾ പറയാം. ഇതിപ്പം 991 MS ആണ് ഏറ്റവും ബേസിക് വെർഷൻ. ES ആകുമ്പോൾ അഡ്വാൻസ്ഡ് വെർഷൻ, അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട്? എക്സ് ഒരു വേരിയബിളാണ്, വൈ ഒരു വേരിയബിളാണ്, സെഡ് വേരിയബിളാണ്. മറിച്ച് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് തന്നെങ്കിലോ രണ്ട് വേരിയബിൾ ഉണ്ടാവുള്ളൂ, എക്സും വൈയും. എന്നിട്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിനൊരു വാല്യൂ കിട്ടും, വൈക്കൊരു വാല്യൂ കിട്ടും, സെഡിനൊരു വാല്യൂ കിട്ടും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുകയെന്ന് പറയാൻ പോണേ. ആദ്യം തന്നെ കാൽക്കുലേറ്റർ ഓൺ ചെയ്യുക. ഓൺ ബട്ടണിലേക്കിട്ട് ഓൺ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം കാൽക്കുലേറ്റർ. എങ്ങനെ റീസെറ്റ് ചെയ്യുക? ഷിഫ്റ്റ് ബട്ടൺ, പിന്നെ മോഡ് ബട്ടൺ, അപ്പോൾ 3 ഓൾ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം 3 മെനക്കുക, ഈക്വൽ ടു മെനക്കുക, ഈക്വൽ ടു മെനക്കുക. എങ്ങനെ? ഷിഫ്റ്റ് മോഡ് 3 ഈക്വൽ ടു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ബട്ടൺ കണ്ട, മോഡ് ബട്ടണിൽ 3 പ്രാവശ്യം നിൽക്കുക, 1, 2, 3. അപ്പോൾ അത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് സാധനം വന്നു. അപ്പോൾ ഏത് നമ്പറാണ്? 1. അപ്പോൾ നമ്മൾ എന്ത് വെക്കുക? 1 മിനിക്കുക. ഇനി ഒരു ചോദിക്കുക, എത്ര അൺനോണാണ്? 2 അൺനോണോ 3 അൺനോണോ? ഈ ഇക്വേഷനിൽ എത്ര അൺനോൺ ഉണ്ട്? എക്സ്, വൈ, സെഡ്, 3 അൺനോണാണ്. മറിച്ച് ഇങ്ങനെ തരികയാണെങ്കിൽ 2 അൺനോൺ വരുള്ളൂ, എക്സും വൈ. ഇവിടുത്തെ കേസിൽ 3 അൺനോണാണ്. അപ്പോൾ നമ്മൾ 3 മിനിക്ക്. ഇനി ഒരു A1 എന്ന് പറഞ്ഞ് ചോദിക്കുക, അതായത് ഫസ്റ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് എലമെൻറ്റ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ? 1 ആണ്. അപ്പോൾ 1 എന്ന് കൊടുത്തു, ഈക്വൾ ടു അടിച്ചു. ഇനി അടുത്ത B1, അതായത് വൈയുടെ കോഫിഷ്യൻറ്റ് എന്താ? 4. 4 നെക്കി, ഈക്വൽ ടു അടിച്ചു. അടുത്ത C1, സെഡിൻ്റെ കോഫിഷ്യൻറ്റ് എന്താ? 1 ആണോ? അല്ല, -1 ആണ്. അപ്പം -1 എന്ന് കൊടുത്തു, ഈക്വൽ ടു അടിച്ചു. അടുത്ത D1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അപ്പുറത്തുള്ളത്. ഇവിടെ എന്താ? -5. -5 നെക്കി, ഈക്വൽ ടു അടിച്ചു. അടുത്ത A2 ചോദിക്കുക, സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ അടുത്ത് എന്താ? 1. വൈയുടെ അടുത്തും 1. സെഡിൻ്റെ അടുത്ത് -6. പിന്നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് -12. ഇനി അടുത്ത് തേർഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷനിൽ എക്സിൻ്റെ അടുത്ത് എന്താ? 3. വൈയുടെ അടുത്ത് -1. സെഡിൻ്റെ അടുത്തും -1. ഇനി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്താ? 4. ഇനി നമ്മൾ ഈക്വൽ ടു നിൽക്കുമ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ വന്നു. ഇതെന്താ? ഫ്രാക് ഡെസിമലായിട്ടാണ് വന്നേക്കണേ. എക്സിൻ്റെ വാല്യൂ എന്താ? 1.647. അത് ഡെസിമലായിട്ടാണ് വന്നേക്കണേ. നമുക്ക് ഇനി ഫ്രാക്ഷനായിട്ട് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് മെനക്കുക ആദ്യം. എന്നിട്ട് ഈ A B C എന്ന് പറഞ്ഞ ബട്ടൺ കണ്ട, അത് മെനക്കുക. അപ്പം എന്ത് ഫ്രാക്ഷനായിട്ട് വന്നു. എന്താ ഫ്രാക്ഷൻ? 117/71 എന്ന് വന്നു. ഇനി അടുത്ത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം എന്ത്? അവിടെ ആരോ മാർക്ക് കണ്ട, താഴോട്ട് നിൽക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ വന്നു. എന്താ? -1.14. അത് ഇനി ഫ്രാക്ഷനാക്കണമെങ്കിൽ ഷിഫ്റ്റ് മെനക്കുക, പിന്നെ A B C എന്നുള്ള ബട്ടൺ മെനക്കുക. അപ്പോൾ എന്ത് കിട്ടി? -81/71 എന്ന് കിട്ടി. അടുത്ത് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെയും ആരോ മെനക്കുക. എന്താ? 2.08. അതിന് ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് മേക്കുക, A B C എന്ന് പറഞ്ഞ ബട്ടൺ മേക്കുക. അപ്പോൾ എന്ത് കിട്ടി? 148/71. ഇനി നമുക്ക് ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം കാൽക്കുലേറ്ററിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം നമുക്ക് എന്തെങ്കിലും മണ്ടത്തരം വന്ന് തെറ്റുപറ്റിയെന്ന് വരാം. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്യുക. അങ്ങനെ റീസെറ്റ് ചെയ്യുക, ഷിഫ്റ്റ് മോഡ് 3 ഈക്വൽ ടു റീസെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ? 117/71. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ബ്രാക്കറ്റിൽ 117/71 എന്നിട്ടു. അതായത് ഈ ഇക്വേഷന് നമ്മൾ എക്സിൻ്റെ വൈയുടെ സെഡിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 117/71 +4y +4 × y. അപ്പോൾ 4 × ബ്രാക്കറ്റ് ഇട്ടു, -81/71. അതല്ലേ വൈയുടെ വാല്യൂ? -81/71 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത -z, സെഡിൻ്റെ വാല്യൂ എന്താ? 148/71. അപ്പം 148/71. ഇതിന് ഈക്വൽ ടു അടിക്കുമ്പോൾ എനിക്ക് -5 കിട്ടണം. കിട്ടണ്ടോ എന്ന് നോക്കാം. ഇതേ -5 എന്ന് കിട്ടിയില്ലേ? അപ്പം നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്ന് മനസ്സിലായി. ഇതുപോലെ നമുക്ക് ഗോസ് എലിമിനേഷൻ ചെയ്യാം, ന്യൂട്ടൺ റാഫ്സൺ ചെയ്യാം, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാൽക്കുലേറ്റർ ചെയ്യുന്ന പറഞ്ഞു. ഇനി 991 ES ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. അതായത് ആ ഗ്രേ കളർ കാൽക്കുലേറ്റർ ആയിരുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു മോഡ് ബട്ടൺ ഉണ്ടാവും, ഇതുപോലെ ഒരു മോഡ് ബട്ടൺ ഉണ്ടാവും. ആ മോഡ് ബട്ടൺ മെനക്കുക. അപ്പം കുറേ ഇത് വരും, ഫങ്ഷൻസ് വരും. അതിൽ നമ്മൾ ഇക്വേഷൻ എടുക്കുക, അതൊരു 5-ാമത്തെ നമ്പർ ആയിരിക്കും. ഇക്വേഷൻ എന്നുള്ള ഇത് വരും 5-ാമത്തെ നമ്പർ. അപ്പം 5 മെനക്കുക. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഇക്വേഷൻസ് കാണിക്കും. അതിൽ നമുക്ക് വേണ്ടത് 3 വേരിയബിളുള്ള ഇക്വേഷനാണ്. അതായത് ഇപ്പം
എ എൻ എക്സ് പ്ലസ് ബി എൻ വൈ പ്ലസ് സി എൻ സെഡ് ഈക്വൽ ടു ഡി. മൂന്ന് വേരിയബിൾ ഉണ്ട്, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഒരു ഡി യു ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അതിൽ മൂന്നാമത്തെ നമ്പർ ആയിരിക്കും അത് കിടക്കണേ. അപ്പോൾ മൂന്നിന് നിൽക്കുക, അപ്പോൾ മോഡ് നിൽക്കി, അഞ്ച് നിൽക്കി, മൂന്ന് നിൽക്കി. അപ്പോൾ അതെന്ത് വരും? ഒരു മെട്രിക്സ് ആയിട്ട് വരും, കുറേ സീറോ ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സീറോ ഉള്ളിടത്തൊക്കെ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ അടുത്തുള്ള വാല്യൂ എന്താ? വണ്ണ്. വൈയുടെ അടുത്തുള്ള വാല്യൂ ഫോറ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇതിനാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. വണ്ണ് ഫോർ മൈനസ് വൺ നമ്മൾ ടൈപ്പ് ചെയ്തു. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ടു നിൽക്കുമ്പം ആൻസർ വരും. അപ്പം 991 ES ഇത് ചെയ്യാൻ സുഖം. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും കൊണ്ടും അമ്മ അപ്പ ചേട്ടൻ അങ്ങനെ എല്ലാവരും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്കൊരു 4 സബ്സ്ക്രിപ്ഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം, കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ അടുത്തത് ഐക്കൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഞെക്കി വെക്കുക. വീട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരു ഹെൽപ്പാവും അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, കാരണം ഇതൊരു മലയാളം ചാനലില് അത്ര വ്യൂ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്താൽ എനിക്കൊരു ഹെൽപ്പാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വാട്സപ്പിൽ ഷെയർ ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പം താങ്ക് യു.